നമസ്കാരം സ്വാമിജി. നമസ്കാരം. മനുഷ്യർ തമ്മിലുള്ളൊരു പാരസ്പര്യത്തെ നിലനിർത്തി, സ്നേഹം, കാരുണ്യം, കരുണ ഇതിനൊക്കെ നിലനിർത്തി, മതങ്ങളുടെ ഒരു ഹിംസയിലേക്കുള്ള പരിവർത്തനത്തെ സമഗ്രമായി പറഞ്ഞ് ഒരു നിർത്തിയൊരു ഫീലിംഗാണ് ഉണ്ടായത്. എങ്കിലും നമ്മുടെ അനുഭവങ്ങൾ ഏറെ ആന്തോളനം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിന്. അതുവഴി കുറച്ചുകൂടി പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും. നമ്മൾ പറഞ്ഞു വെച്ചതിനെ ഒന്ന് യോജിപ്പിക്കുകയും ചെയ്യാം. അതെ. ഒന്ന്, ഇന്നത്തെ അവസ്ഥ. ഒരുവൻ കുട്ടിക്കാലം പോലെ വളർന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ അച്ഛനമ്മമാർ മതപരമായാലും ഭൗതികമായാലും ഭേദബുദ്ധിയില്ലാതെ പ്രകൃതിയുമായുള്ളൊരു ബന്ധം പഠിപ്പിച്ചിരുന്നു. ഒരു പേന ഉപയോഗിച്ചാൽ ആ പേന ഉപയോഗിക്കുമ്പോൾ അത് പുറമേ നിർജീവമെന്ന് തോന്നാമെങ്കിലും അതിനൊരു അന്തസ്ഛേദനയുണ്ട്. ഭരതീരങ്ങനെയാണ് പറയാ, വൈശേഷിക ദർശനത്തിൽ പ്രകടമായും ജീവിതത്തിൽ അനുഷ്ഠാനപരമായും ഭാരതീയർ വിശ്വസിച്ചു പോരുന്ന ഒരു മൗലിക സങ്കല്പമാണ് അചേതനങ്ങളെന്ന് നമുക്ക് തോന്നുന്നവ, മണ്ണ്, കല്ല്, അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ, മെറ്റൽസ്, മിനറൽസ്, സസ്യം, ഇവയെ മൊത്തം ചേർത്തിട്ട് അന്തസ്ഛേദനങ്ങളെന്നാണ് നമ്മൾ പറയുക. ആദ്യമായിട്ടല്ലോ കേൾക്കുന്നത്? ആദ്യമായിട്ടാണ് വാക്ക് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ അകത്ത് ചേതനയുള്ളവ, അവയുടെ ഘടനാ വൈചിത്രം കൊണ്ട് ചേതന അതിസൂക്ഷ്മമാക്കി അവിടെ വച്ചിരിക്കുന്നു. ആ ചേതന ആവശ്യാനുസരണം ബുദ്ധിമാനായ മനുഷ്യന് പല പ്രകാരത്തിൽ ഉപയോഗപ്പെടുത്താം. അതിൻ്റെ ചേതനയെ ഉപയോഗപ്പെടുത്തുന്നത് ലോക ഉപകാരത്തിനായിരിക്കണം. അത് ഉപകാരത്തിനപ്പുറം ആ ചേതനയെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ പറ്റിയാൽ താൻ കാണുന്ന ദ്രവ്യത്തെ ഉപയോഗിച്ച് അന്തസ്ചേതനയെ ആധാരമാക്കി ചേതനകളെ മുഴുവൻ നൽകുന്ന ചേതനയ്ക്കാധാരമായൊരു ചൈതന്യത്തെ അന്വേഷിച്ചാൽ നിന്റെ തലപൊട്ടിത്തെറിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാചീനർ പറഞ്ഞത്. ആ ചേതനയുടെ വിളംബരയാത്രയിലൂടെ നീയും നിന്നോടൊപ്പമുള്ളതും എല്ലാം നഷ്ടപ്പെടും. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യുമോ സ്വാമിജി? ഒരു ദ്രവ്യം എടുക്കുക, ഏതെങ്കിലും ഒരു മെറ്റൽ, ഏതെങ്കിലും ഒരു മിനറൽ, ഏതെങ്കിലും കെമിസ്ട്രിയിൽ പറയുന്ന ഒരു വസ്തു, സോഡിയോ, പൊട്ടാസ്യമോ, ഏതും എടുക്കുക, ക്ലോറിനോ, ഫ്ലൂറിനോ, ഏതും എടുത്തുവിടുക, അവയുടെ ഘടന കൊണ്ട് ജഡമായി ജഡീഭവിച്ച് ഇരിക്കുകയാണ് മര്യാദയിൽ. മനസ്സിലായി? നമ്മുടെ പറമ്പിൽ കിടക്കുന്ന ഒരു കല്ല് വെറുതെ അവിടെ കിടക്കുകയാണ്, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. നമ്മൾ ഉപകാരം ചെയ്യുന്നുണ്ട്, അതുപോലെ ഉപദ്രവവും ചെയ്യുന്നുണ്ട്. ആ കല്ല് വെറുതെ അവിടെ കിടക്കുകയാണ്, അപ്പുറത്ത് കിടക്കുന്ന കുറെ ഇരുമ്പ് അതവിടെ വെറുതെ കിടക്കുകയാണ്. മനസ്സിലായി? ഇപ്പുറത്ത് കുറച്ച് സ്വർണം ഖനിയായിട്ട് കിടക്കുകയാണ്, വെറുതെ കിടക്കുകയാണ്. അത് ചെന്ന് കുത്തിയിളക്കി ആ സാധനത്തെ മനുഷ്യോപകാരപ്രദങ്ങളായ മേഖലകളിലേക്ക് ഉപയോഗിക്കാം. മനസ്സിലായി? ആ മനുഷ്യ ഉപകാരപ്രദമെന്നത് അടിവരച്ചു വേണം കാണാൻ. അതിനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചേതന പല പ്രകാരത്തിൽ പല അളവിൽ പുറത്തു വരികയാണ്.
അപ്പം അതിലൊരു സാധനം എടുത്ത് അതിൻ്റെ അകത്തെ പ്രകാശത്തെ ഉജ്ജീവിപ്പിച്ചാൽ ആ വസ്തു പ്രകാശം തരുന്ന വസ്തുവായി. അപ്പോൾ ഇതിനകത്തിട്ടിരിക്കുന്ന ഒരു ബാറ്ററി എടുക്കുക, അത് ഇന്നലത്തെ ഒരു കഷ്ണം ലഡോ മറ്റ് സാധനമോ ആണ്. അതിനകത്തൊരു ചാർജ് വിസർജിക്കാൻ തക്കവണ്ണം ശക്തി ഉണ്ടാക്കിയാൽ ഇത്ര കാലം അത് ചാർജ് വിസർജിക്കും. അപ്പോൾ അതിന് വേറെ ചില സാധനങ്ങൾ അതിനോട് യോജിപ്പിച്ചിട്ടുണ്ടാവാം, വേറെ ചില സാധനങ്ങളെ യോജിപ്പിച്ച് അതിൻ്റെ ഘടനയിൽ വൈചിത്രം വരുത്തിയിട്ടുണ്ടാവാം. മനസ്സിലായി? അപ്പൊ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവനൊന്നും അല്ല അതിനകത്തുനിന്ന് വൈദ്യുതിയായി വരുന്നത്. അതിൻ്റെ അകത്തെ അന്തശ്ചേതനയാണ് വൈദ്യുതോർജമായി പ്രവഹിക്കുന്നത്. മനസ്സിലായി? പറഞ്ഞു. മറ്റൊരു പദാർത്ഥം എടുത്തു, അതിൻ്റെ അകത്ത് അത് തണുത്തുറഞ്ഞ പോലെ ഇരിക്കുകയാണ്. അതിനെ വേറൊന്നുമായി സംയോജിച്ചപ്പോൾ നിരന്തരമായ ചൂട് തരുന്ന പദാർത്ഥമായി മാറുകയാണ്. അതിലെ അഗ്നിയെ ജ്വലിപ്പിച്ചെടുത്തു, അത് അതിൽ അന്തസ്ഥമായിരുന്ന ഒരു അഗ്നിയാണ്. മറ്റൊരു പദാർത്ഥം അവിടെ നിന്ന് എടുത്തുകൊണ്ടു വന്നു, അതിനെ രൂപാന്തരപ്പെടുത്തി നേരെ അകത്തേക്ക് കഴിച്ചു. അതുവരെ ഭ്രാന്ത് കളിച്ചിരുന്ന ഒരുത്തൻ്റെ ഭ്രാന്ത് നിന്നു. ഈ ചേതനയാണ് അവൻ്റെ ദുശ്ചേതനയെ തന്നെ മാറ്റിയത്. ബഹിശ്ചേതനവും അന്തശ്ചേതനവുമായിരുന്ന ഒരു മനുഷ്യൻ്റെ ബഹിശ്ചേതനയെ നിയന്ത്രിക്കുവാനും അന്തശ്ചേതനയെ സമഗ്രമാക്കുവാനും ആ ദ്രവ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ മനുഷ്യനേക്കാൾ ജന്തുവിനേക്കാൾ അന്തശ്ചേതനമായിരിക്കുന്ന ഒരു ദ്രവ്യത്തിൻ്റെ അന്തശ്ചേതനയെ ഉജ്ജീവിപ്പിക്കുവാൻ കഴിയുന്ന മനുഷ്യചേതനയെയും ആ മനുഷ്യചേതനയെയും ദ്രവ്യത്തിലെ അന്തശ്ചേതനയെയും സമഗ്രമാക്കി നിലനിർത്തുന്ന ചേതനയ്ക്കാധാരമായ ചേതനനെയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതാ. മനസ്സിലായി സ്വാമിജി? ഇപ്പോൾ മനസ്സിലായി. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചേതനനെ എവിടം വരെ ഉപയോഗിക്കാം? അതിനൊരു ലിമിറ്റുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാം സ്വാമിജി. എന്ന് പറഞ്ഞാൽ അത് ഉപദ്രവകരമാകാതെ വേണം ഉപയോഗിക്കാം. അതെടുത്ത് വളച്ചു തിരിച്ച് കത്തിയാക്കി നിങ്ങളുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിക്കുന്നതിലേക്ക് വരുമ്പോൾ ആ ചേതനനെ അറിഞ്ഞുകൊണ്ടല്ല ഉപയോഗം. ഇപ്പം മനസ്സിലായി? ഇപ്പം മനസ്സിലായി. അത് ബോംബാക്കി ഉപയോഗിക്കുമ്പോൾ, ആയിരങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുമ്പോൾ അത് ആ ചേതനനെ അറിഞ്ഞുകൊണ്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് സ്വന്തം സുരക്ഷയും അന്യൻ്റെ സുരക്ഷയും നഷ്ടപ്പെടുന്ന നമ്മൾ ആദ്യം പറഞ്ഞ അതിസാഹസികതയുടെയും അംഗീകാരത്തിൻ്റെയും ലോകത്തിൽ ഭ്രാന്തമായലയുന്ന മനസ്സുകളെ കാമനാപരമായി വളർത്തിയെടുത്ത് വിദ്യാഭ്യാസം കൊണ്ട് തകർത്തെറിഞ്ഞ് പാരസ്പര്യം ഇല്ലാതാക്കുന്നതിൻ്റെ ഫലമാണ്. ഇതിൽ മതങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ മതങ്ങൾ കുറ്റക്കാരാണ്. ഇതിൽ രാഷ്ട്രീയക്കാർ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം കുറ്റമാണ്. ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചവർ കച്ചവടക്കാരാണെങ്കിൽ അവർ കുറ്റവാളികളാണ്. പ്രായണ മതങ്ങളും രാഷ്ട്രീയവും അതിൻ്റെ നേതാക്കന്മാരുമെല്ലാം കച്ചവടക്കാർക്കു വേണ്ടി ഈ പങ്കാണ് വഹിച്ചു പോരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്നാണ് പാരസ്പര്യങ്ങൾ തീർന്നത്. രാഷ്ട്രീയത്തിലേക്ക് മതങ്ങൾ കയറുകയോ മതങ്ങളിലേക്ക് രാഷ്ട്രീയം കയറുകയോ ചെയ്യുമ്പോഴല്ല അപകടം ഉണ്ടാകുന്നത്. മതങ്ങളും രാഷ്ട്രീയക്കാരും കച്ചവടക്കാരിലേക്ക് ചേക്കേറുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. മതങ്ങൾക്ക് രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കാനോ രാഷ്ട്രീയത്തിന് മതത്തെ ദുഷിപ്പിക്കാനോ ആവില്ല. കാരണം രണ്ടിൻ്റെയും പ്രവർത്തന മേഖല ഒന്നു തന്നെയാണ്. രണ്ടും തത്വചിന്താപരമായ ഒരു അന്വേഷണത്തെ അവലംബമാക്കിക്കൊണ്ട് ജനജീവിതത്തിൻ്റെ സമഗ്രമായ വികാസവും നന്മയുമാണ് ആഗ്രഹിക്കുന്നത്. മതം എപ്രകാരമാണോ അതിൻ്റെ അനുയായി വൃന്ദങ്ങളെന്ന് അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പെട്ടവൻ്റെ നന്മ ആഗ്രഹിക്കുന്നു, അത്രയും അത് സമഗ്രമാണ്. അതുതന്നെയാണ് ഒരു രാഷ്ട്രീയ സമൂഹം അതിൻ്റെ ദർശനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ജനതയുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതിന് ലോകം ഉപയോഗിക്കാനാണ് ഒരുങ്ങുന്നത്.
സ്വാഭാവികമായി ഏതൊരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ദ്രവ്യത്തെ എടുത്ത് ഉപയോഗിച്ചാലും, അത് മതം ഉപയോഗിക്കട്ടെ, രാഷ്ട്രീയം ഉപയോഗിക്കട്ടെ, ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കട്ടെ, ഏതൊരെണ്ണം എടുത്ത് ഉപയോഗിക്കുന്ന നിയമം ലോകത്ത് വന്നാലും അത് അതിനെ എതിർക്കുന്നവനു കൂടി നന്മ വരികയുള്ളൂ, ദോഷം വരില്ല. അതാണ് ഇതിൻ്റെ അത് മൗലിക പഠനം. നല്ലപോലെ മനസ്സിലായോ? അതായത് കൃത്യമായി പറഞ്ഞാൽ, ഞാൻ യൂണിയനിൽ പെടാത്ത ഒരു തൊഴിലാളിയാണ്. നിങ്ങൾ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ സമരം നടത്തുക, ഞാൻ സമരത്തിനെതിരായിട്ട് പണിക്ക് കയറുകയാണ്. കച്ചവടക്കാരൻ എന്നെ വിളിച്ച്, എൻ്റെ നേതാവിനെ വിളിച്ച് 10 രൂപ വീശി. മനസ്സിലായില്ലേ? നേതാവ് പറഞ്ഞു, നമ്മളാരും സമരത്തിന് പോകുന്നില്ല, ലോക്കൗട്ടിനെതിരാണ് നമ്മൾ, നമ്മൾ സമരം നടത്തുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ആളുകൾ സമരം നടത്തിയില്ല, നിങ്ങൾ സമരം പൊടി പൊടിച്ച് നടത്തി. മുന്നോട്ട് പോകാൻ കടമുള്ള മുതലാളിക്ക് പ്രയാസം വരുന്ന ഒരു സമയത്ത് സന്ധി സംഭാഷണത്തിലൂടെ ശമ്പളം ഒരല്പം കൂട്ടി. സമരം പിൻവലിച്ചു, തൊഴിലാളി കയറി. സമരം ചെയ്ത നിങ്ങൾക്ക് മാത്രമായിട്ട് കൂട്ടുമോ? ഒരിക്കലല്ല സ്വാമിജി. കരിങ്കാരി അവരുടെ ഭാഷയിൽ കരിങ്കാരികൾക്കും കൂട്ടും. എനിക്കും അത് കിട്ടുകയല്ലേ? അതെ. ഞാനും അത് വാങ്ങിച്ച് അനുഭവിക്കില്ലേ? അതെ. ഒരല്പം മനഃപ്രയാസത്തോടെയാണെങ്കിലും ഞാനും വാങ്ങിക്കും, വാങ്ങിക്കും. ഞാനും ആ ആനുകൂല്യം കൈപ്പറ്റും, വളരും. ഇപ്പം രാഷ്ട്രീയത്തിലെ ഏതൊരു പന്ഥാവും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് ദർശനത്തെ പിൻപറ്റിയുള്ളതായാലും ഒരു ധാർമ്മിക കാര്യത്തിന് മുന്നേറുന്ന കൂട്ടായി എങ്കിൽ അതതിനെ എതിർക്കുന്നവൻ ഉൾപ്പെടെ പ്രയോജനപ്രദമാണ്. ഇന്ന് മുതലാളിയായിരിക്കുന്ന ഒരുവൻ, ഇന്ന് മുതലാളിയാണ്, ഈ സമരത്തിന് അനുകൂലമല്ല, അവൻ ഫ്ലൈറ്റിൽ വന്നു, ചാർട്ടർ ചെയ്തു, ഇറങ്ങി, സമരം നടത്തിയാൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. യാതൊരു മനുഷ്യത്വവും കാണിക്കില്ല എന്ന് പറഞ്ഞു. മുഴുവൻ പേരെ ഞാൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. കർക്കശമായി പറഞ്ഞു. മകൻ അച്ഛനോളം ബുദ്ധിമാനല്ല, മകള് അച്ഛനോളം ബുദ്ധിമതിയല്ല. അങ്ങനൊരവസ്ഥയിൽ അവർ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് നേരത്തെ തന്നെ ഉയർന്ന പോസ്റ്റൊക്കെ കമ്പനിയെ കൊടുത്തു. അത്ര കഴിവൊന്നുമില്ല, ഒരുമാതിരി കഷ്ടിച്ച് അവരാരെ കൊണ്ടൊക്കെയോ പരീക്ഷ എഴുതി ചൊപ്പിച്ച് അതിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അവിടെയോ ഇവിടെയൊക്കെ ഓരോ പോസ്റ്റ് തരമാക്കി കൊടുത്തു. ഇനി എന്തു വന്നാലും ഇവർ ജീവിക്കണം എന്ന് വെച്ചാൽ. മനസ്സിലായി? മകൻ്റെ ഭാര്യയ്ക്കും മകളുടെ ഭർത്താവിനും ഒക്കെ ഈ കമ്പനിക്കകത്ത് തന്നെ ജോലി കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം ഇത് മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വേറൊരു വലിയ കമ്പനിക്ക് ഈ കമ്പനി അങ്ങ് വിറ്റു. ഇയാളോട് സമരം ചെയ്ത തൊഴിലാളികൾ നേടിയെടുത്ത ആനുകൂല്യമാണ് ഇപ്പം മകനും മകളും മറ്റേയാളോട് വാങ്ങുന്നത്. ഇത്രയും ദീർഘവീക്ഷണം പോലും നമ്മുടെ മുതലാളിത്തത്തിനില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ധാർമ്മിക രംഗത്ത് നടത്തിയിട്ടുള്ള ഒരു സമരം പോലും സമഗ്രമായ ഒരു ജനതയ്ക്ക് പ്രയോജനപ്പെടുകയല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രമായി പ്രയോജനപ്പെട്ടിട്ടില്ല. ഏതൊരു മതവും ദാർശനിക രംഗത്തു നിന്നുകൊണ്ട് കച്ചവട താല്പര്യങ്ങളില്ലാതെ നടത്തിയിട്ടുള്ള ഏതന്വേഷണവും സമഗ്രമായി ജനജീവിതത്തിന് പ്രയോജനപ്പെടുകയല്ലാതെ അതിന് വേലിവരമ്പുകൾ ഉണ്ടായിട്ടില്ല. നാരായണ ഗുരുദേവൻ്റെ കണ്ടെത്തലോ, ശങ്കരൻ്റെ കണ്ടെത്തലോ, ക്രിസ്തുവിൻ്റെ കണ്ടെത്തലോ, നബിയുടെ കണ്ടെത്തലോ, അവർ പറഞ്ഞ ജീവധാരയിലൂടെ ഒരുവൻ ജീവിച്ചു നോക്കിയാൽ അത് ആനന്ദത്തിന് പ്രയോജനപ്പെടും എന്നിരിക്കെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം പ്രയോജനപ്പെടുന്നതായി എഴുതി വെച്ചതല്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ അതിർത്തികൾ വരുന്നത്? എവിടെയാണ് ഈ അതിർത്തികൾ ഭേദിക്കപ്പെടുന്നത്? കച്ചവട സംഘങ്ങൾ ഇതിൽ താല്പര്യം കാണിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ നിശബ്ദമായൊരു കച്ചവട താല്പര്യത്തിൻ്റെ രംഗവേദി വരുമ്പോഴാണ് ധർമ്മം അധപ്പതിക്കുന്നത്.
ഇത്തരമൊരു അവസ്ഥാവിശേഷം നന്നായി അപഗ്രഹിച്ചു നോക്കിയാൽ ദ്രവ്യം ഉപയോഗിക്കുന്നിടത്ത് ദ്രവ്യത്തിലെ ധർമ്മം, ദ്രവ്യത്തെ ധരിക്കുന്ന ധർമ്മം, ദ്രവ്യം ഉപയോഗിക്കുന്നവനിലെ ധർമ്മം, ദ്രവ്യം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ദ്രവ്യത്തിലെ ധർമ്മവും ഉപയോഗിക്കുന്നവൻ്റെ ധർമ്മവും ചേർന്ന് ചേരുമ്പം വരുന്ന ആ യൗഗിക യുക്തിയിലെ ധർമ്മം എന്ന മൂന്ന് ധർമ്മങ്ങളുണ്ട്. മനസ്സിലായി? ഒന്ന് ഞാൻ ഒരു കാര്യം ഉപയോഗിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ശാസ്ത്ര പഠിപ്പ് അതിനൊരു ധർമ്മമായിട്ടൊരു രേഖയായി നിൽക്കും. ഞാൻ എന്തിനാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? എന്താണ് ഞാൻ ഈ സാധനം കൊണ്ട് ഉപയുക്തമാക്കാൻ പോകുന്നത്? അതിൽ മൗലികമായി എൻ്റെ ഇതുവരെയുള്ള അറിവ്, പൂർവികമായി ഞാൻ നേടിയിരിക്കുന്ന അറിവ്, വർത്തമാനത്തിൽ ആ വസ്തുവിനോട് ബന്ധപ്പെട്ട് ഞാൻ രൂപാന്തരപ്പെടുത്തിയെടുത്ത അറിവ്, ഇത്തരം അറിവുകളുടെ സങ്കേതങ്ങളുണ്ട്. അത് എൻ്റെ ധർമ്മമാണ്. മനസ്സിലായി? ആ വസ്തു എന്തിനെല്ലാം ഉപയോഗിക്കാം? പഞ്ചസാരയ്ക്ക് മധുരം അതിൻ്റെ ധർമ്മമാണ്, അഗ്നിക്ക് ചൂട് അതിൻ്റെ ധർമ്മമാണ്. അങ്ങനെ ആ വസ്തുവിനെ ധരിക്കുന്ന ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ എത്തുമ്പോൾ ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടുന്ന ആളുകൾ, ഞാനത് സൂക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി ചേർക്കുന്ന സാധനങ്ങൾ, ഇവയെല്ലാം ചേർന്ന് കഴിയുമ്പോൾ എൻ്റെ ധർമ്മവും അതിൻ്റെ ധർമ്മവും കൂടെ ചേർന്നവയുടെ ധർമ്മവും ചേർന്നൊരു ധർമ്മമാണ് ലോകത്ത് പ്രകടമാകുന്നത്. ഈ പ്രകടമാകുന്ന ധർമ്മത്തെ നിയന്ത്രിക്കുന്നത് കച്ചവട താല്പര്യങ്ങളാണെങ്കിൽ, ലാഭനഷ്ടങ്ങളാണെങ്കിൽ, അർത്ഥ സംഹിതകളാണെങ്കിൽ, സംഗതി മാറും. വ്യത്യാസം മനസ്സിലായോന്നറിയില്ല. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. അപ്പൊ രണ്ട് ശാസ്ത്രനീതികൾ ലോകത്ത് തമ്മിൽ ഏറ്റുമുട്ടിപ്പോരുന്നുണ്ട് ആദ്യം മുതൽ. ഒന്ന് ധർമ്മശാസ്ത്രം, സ്നേഹം, പാരസ്പര്യം എന്നൊക്കെ പറയുന്ന ഭാഷകളിലൂടെ ധാർമ്മികമായി സത്യത്തെ അവലംബിച്ച് ഈ പ്രപഞ്ചത്തെ സമഗ്രമായി ജാതിയില്ലാതെ, മതമില്ലാതെ, വർഗമില്ലാതെ, വർണ്ണമില്ലാതെ, ദേശമില്ലാതെ, കാലമില്ലാതെ നിലനിർത്താൻ, ലോകമെല്ലായിടവുമുള്ള ജീവജാലങ്ങൾ ഒന്നടങ്കം ഏകമായൊരു സത്തയാണ് എന്ന് പറയുന്ന ധർമ്മശാസ്ത്രത്തിലൂന്നിയുള്ള ജീവിതവും ജീവിതക്രമവും വികാസവും പരിണാമവുമെല്ലാം. ജീവിതം ഒരു കൊടുക്ക വാങ്ങലാണ്. ജീവിതം കുറേ ഉത്തരവാദിത്തങ്ങളാണ്. ജീവിതം ഒട്ടേറെ കർമ്മകലാപങ്ങളാണ്. ഇവയുടെയൊക്കെ ആധാരം ധനമാണ്, അർത്ഥമാണ്. അർത്ഥശാസ്ത്രത്തെ അവലംബിച്ച് വേണം എന്തും ചിന്തിക്കാൻ. അങ്ങനൊരു പന്ഥാവും ഈ പന്ഥാവുകൾ തമ്മിൽ എന്നും ഏറ്റുമുട്ടലുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ധർമ്മം എപ്പോഴെല്ലാം പൂർണ്ണ ദാരിദ്ര്യത്തിലേക്ക് അധപ്പതിക്കുമാറ് ആലസ്യത്തിലാണ്ട് കിടക്കുവാൻ പോകുമ്പോൾ അർത്ഥശാസ്ത്രം ധർമ്മത്തിന് മുമ്പിൽ നേരെ വരികയും ധർമ്മശാസ്ത്രത്തിനനുസരിച്ച് അർത്ഥശാസ്ത്രത്തെ നിയതമാക്കുകയും ചെയ്താൽ ഇതിൻ്റെ ഈ ബാലൻസ് നിലനിർത്തി പോകുന്നത്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി, മനസ്സിലായി. സമ്പത്തിനെ അങ്ങനെയായിരുന്നു പ്രയോഗിച്ചിരുന്നത്. എപ്പോഴെല്ലാം അർത്ഥശാസ്ത്രം കൂടുതൽ പ്രാധാന്യമുള്ളതായി പോകുന്നു അപ്പോഴെല്ലാം ധർമ്മശാസ്ത്രം പ്രകൃതിപരമായ അടി കൊടുത്ത് അവയെ ഒതുക്കിക്കൊണ്ടുവന്നാണ് ഇത് നിലനിർത്തി പോകുന്നത്. അർത്ഥശാസ്ത്രത്തെയും ധർമ്മശാസ്ത്രത്തെയും താരതമ്യപ്പെടുത്തുവാനോ ധർമ്മശാസ്ത്രത്തിനനുഗുണമായി അർത്ഥശാസ്ത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനോ
അർത്ഥശാസ്ത്രത്തെ ലോകോപകാരത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ പറ്റുമാറ് സമഗ്രമായ അറിവിൻ്റെ തലങ്ങൾ രൂപാന്തരപ്പെടുവാൻ പര്യാപ്തങ്ങളായ ശാസ്ത്രശാഖകളെ ഒരുമിച്ച് പഠിക്കുന്നതിലുള്ള താല്പര്യം ജനതയ്ക്ക് നഷ്ടപ്പെടുകയും പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ ഇല്ലാതാവുകയും ഓരോന്നും കമ്പാർട്ട്മെൻ്റലായി പഠിച്ച് അതിൽ സമർത്ഥന്മാരായ ആളുകൾ വരികയും അവരുടെ അഹങ്കാരം തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒന്ന് മറ്റതിനേക്കാൾ മേലെയാണെന്നുള്ള ചർച്ച വരികയും ചെയ്യുക, അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിവരമില്ലാത്തൊരു ജനാധിപത്യ ഭരണാധികാരി മുന്നേറുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ വരുന്ന വൈകല്യമാണ് സത്യത്തിലേ കാണുന്നത്. നാളെ നിങ്ങളെല്ലാം കൂടെ കൂടി എന്നെ തിരഞ്ഞെടുക്കുന്നു. അർത്ഥശാസ്ത്രം അറിയില്ല, ഇനി പഠിക്കാനോട് താല്പര്യമില്ല. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് ഓർത്തൊന്നും അത് ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായി? ധർമ്മശാസ്ത്രം എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ അതിനെ കുട്ടിക്കാലം മുതൽ എതിർത്താ പോന്നിരിക്കുന്നത്. ധർമ്മശാസ്ത്രത്തെയും അർത്ഥശാസ്ത്രത്തെയും പാരസ്പര്യപ്പെടുത്തുന്ന ഗണിതശാസ്ത്രം എനിക്ക് അവജ്ഞയുള്ളതാണ്. പഠിക്കാൻ കൊണ്ടിരുത്തിയപ്പോൾ ഗണിതാധ്യാപകൻ പഠിപ്പിക്കുന്നത് തലേ മനസ്സിലാകാത്തത് കൊണ്ട് അങ്ങേരുടെ കസേരയ്ക്ക് പടക്കം വെച്ചിട്ടിറങ്ങിയാണ് ഞാൻ ഈ മാന്യനായത്. അതുകൊണ്ടാണ് ഞാൻ സന്യസിച്ചത് തന്നെ. അപ്പൊ ഗണിതശാസ്ത്രം എനിക്ക് വഴങ്ങുകയില്ല. ദ്രവ്യങ്ങളിലിരിക്കുന്ന ധർമ്മനീതികളെ അറിയാൻ ദ്രവ്യത്തിൽ അധിഷ്ഠാനമായിരിക്കുന്ന വിശേഷ രൂപങ്ങളോടുകൂടിയ അന്തപ്രജ്ഞയെ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മനസ്സിലാക്കുന്ന കെമിസ്ട്രി രസതന്ത്രം, അതിനകത്തൊരു രാസീയ പ്രക്രിയയുണ്ട്, അതിലുണ്ടാക്കുന്ന ഒരു ചലനാത്മകതയുണ്ട്, അതിൻ്റെ വാലൻസികളുണ്ട്, അതുളവാക്കുന്ന ബോണ്ടുകളുണ്ട്, ചേർച്ചകൾ. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ചേർച്ചകളുണ്ട്, കാർബണിക സംയുക്തങ്ങൾ എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവ ചേരുന്ന ചേർച്ചയുടെ സമഗ്രതയിൽ ആ ചേർച്ചയങ്ങ് കെട്ടിപ്പിടിച്ചാ വിടാത്തതുണ്ട്. ചിലത് ശ്ലഥമായ ബന്ധങ്ങളുണ്ട്, വിശ്ലഥങ്ങളായ ബന്ധങ്ങളുണ്ട്, അതതിൻ്റെ ധർമ്മമാണ്. ദ്രവ്യത്തിൽ അധിഷ്ഠിതങ്ങളായിരിക്കുന്ന ഈ ധർമ്മങ്ങളൊന്നും എൻ്റെ മസ്തിഷ്കത്തിന് മനസ്സിലാവില്ല. കെമിസ്ട്രി എനിക്കറിയില്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒട്ടേറെ ഊർജ സ്രോതസ്സുകളുണ്ട്. സൗര ഊർജം, സൂര്യനിൽ നിന്ന് വരുന്നൊരു പ്രകാശമാണ്. പാഴ്വസ്തുക്കൾ കൊണ്ടിട്ടാൽ അതിൽ നിന്നുണ്ടാകുന്നൊരു ഊർജമുണ്ട്. അനുകൂലങ്ങളായും പ്രതികൂലങ്ങളായും വരുന്ന ഒട്ടേറെ ഊർജ സ്രോതസ്സുകളോടുകൂടിയതാണ് ഈ ദ്രവ്യങ്ങളെല്ലാം. ആ ഊർജത്തെ ആധാരമാക്കി ഊർജ പഠനം നടത്താൻ എനിക്കാവില്ല, കാണാൻ എൻ്റെ കണ്ണുകൾക്ക് പറ്റില്ല.